വിദേശ ഫലമായിരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് നാട്ടിൽ കൃഷി ചെയ്ത് നൂറുമേനി വിളയിച്ചിരിക്കുകയാണ് കൊല്ലം തഴുത്തല സ്വദേശി വിക്ടർ പാപ്പച്ചൻ. 20 വർഷത്തോളം വിദേശത്തായിരുന്ന വിക്ടർ 5 വർഷം മുൻപാണ് കൃഷിയിലേക്ക് തിരിഞ്ഞത്. റംബുട്ടാനും കുരുമുളകും ഒക്കെയായിരുന്നു ആദ്യം കൃഷി ചെയ്തു തുടങ്ങിയത്. 1 വർഷം മുമ്പാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന ആശയം ഒരു സുഹൃത്ത് മുഖേന വിക്ടർ പാപ്പച്ചൻ അറിഞ്ഞത്. ഉടൻ തന്നെ കോന്നി അത്തിക്കയത്തിൽ നിന്നും 120 രൂപ നിരക്കിൽ 50 തൈകൾ വാങ്ങി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ആരംഭിച്ചു. ആദ്യമൊക്കെ മുള്ളൻപന്നി പോലുള്ള കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നുവെങ്കിലും ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്താണ് വിളവെടുപ്പ് നടത്തിയതെന്നും കുടുംബം പറയുന്നു. എട്ട് വർഷം മുമ്പ് ഇതിൻ്റെ ഒരു തൈ എനിക്ക് പള്ളിമുക്കിൽ നിന്ന് കിട്ടി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ചട്ടിയിൽ നിന്ന് വളർന്ന് വളർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നീടാണ് അതിന് അടുത്തുള്ള ഒരാൾ ഇതിനകത്ത് കൃഷി ചെയ്തു തുടങ്ങി. ആ സമയത്ത് തന്നെ ഞാൻ ഇത് അടൂരിൽ നിന്ന് കോന്നി അത്തിക്കുന്ന സ്ഥലത്തു നിന്ന് തൈ കൊണ്ടുവന്ന് നട്ടത്. ഇത് ഒരു 7 മാസമായപ്പോൾ തന്നെ ഈ കാവിടിച്ച് തുടങ്ങി. 7 മാസം അത്രേ എടുത്തുള്ളൂ. ഇപ്പം ഞാൻ വെച്ചിട്ട് തന്നെ ഏതാണ്ട് 19-20 മാസത്തിനകത്തേ ആവുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം വെള്ളമുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ചുള്ള കുറച്ച് കൃഷി നാശം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതൊഴിച്ചാൽ ബാക്കി അല്ലാതെയുള്ള എല്ലാം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാര്യ ഷേർലി വിക്ടറും മക്കളായ വിജിത് വിക്ടറും സോന വിക്ടറും കൃഷിക്ക് സഹായമായി ഒപ്പം തന്നെയുണ്ട്. 50 കിലോയോളം വരുന്ന കായകളാണ് ഈ സീസണിൽ വിളവെടുത്തത്. ഡ്രാഗൺ ഫ്രൂട്ട് കൂടാതെ റംബുട്ടാൻ കൃഷിയും ഇദ്ദേഹത്തിന്റെ പുരയിടത്തിലുണ്ട്. ഉടൻ തന്നെ റംബുട്ടാന്റെ വിളവെടുപ്പ് നടക്കുമെന്ന് വിക്ടർ പറഞ്ഞു. ചാണകം, എല്ലുപൊടി, കോഴിവളം തുടങ്ങിയവയാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. പൊതുവിപണിയിൽ 380 രൂപ വരെ വിലയുള്ള ഡ്രാഗൺ ഫ്രൂട്ട് 200 രൂപയ്ക്കാണ് വിക്ടർ വിൽപ്പന നടത്തുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.